ക്രൈംബ്രാഞ്ചിന് എതിരെ രൂക്ഷ വിമർശനവുമായി സ്വപ്ന സുരേഷ്. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള രേഖകൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു. 770 കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൃഷ്ണരാജിനെ വക്കീൽ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുവെന്നും സ്വപ്ന പറഞ്ഞു. So what is actually happening in Kerala? I am just telling you one thing. Crime branch harassment nirthu. I will cooperate for the conspiracy. But idu pole Veena Vijayante evidences evidayanu? Veena Vijayante business nadathaa maadundo? Krishna Rajinte vakkale thozhiyanam? HRDS ne angane cheyanam? Idonnu alla enikku avarude advice inde aavashyamilla. Avar enne onnum padippikkunde. 770 kalaapa കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 770 കേസിൽ എന്നെ പ്രതിയാക്കുമെന്നാണ് എന്നോട് എനിക്ക് തന്നിരിക്കുന്ന ഭീഷണി. തന്റെ അന്നം മുട്ടിച്ചപ്പോൾ തൃപ്തിയായോ എന്ന് മുഖ്യമന്ത്രിയോട് സ്വപ്ന സുരേഷിന്റെ ചോദ്യം. മുഖ്യമന്ത്രിക്ക് മകളോട് മാത്രമാണ് കരുതലുള്ളത്. HRDS തന്നെ ജോലിയിൽ നിലനിർത്താൻ ഒരുപാട് ശ്രമിച്ചുവെന്നും സ്വപ്ന പറഞ്ഞു. എന്റെ അന്നം മുട്ടിച്ച ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന് തൃപ്തിയായോ എന്നാണ് എനിക്കുള്ള ചോദ്യം. ഇപ്പം എൻ്റെ വയറ്റത്തടിച്ചു. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മകളുള്ളത്. ഹി കെ നോട്ട് ജസ്റ്റ് ഡു തിങ്സ് ഫോർ ഒൺലി ഹിസ് ഡോട്ടർ. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ചു. മെനഞ്ഞാന്ന് ക്രൈംബ്രാഞ്ച് എന്നെ ചോദ്യം ചെയ്തു. അതിന് ചോദ്യം ചെയ്യൽ എന്ന് ഞാൻ പറയില്ല. അത് ബേസിക്കലി വെറും ഒരു ഹറാസ്മെൻ്റ് ആയിരുന്നു. മെനഞ്ഞാന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ റിക്വയർമെൻറ്റ്സ് എൻ്റെ മുന്നിൽ വെച്ചത് HRDS ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്നും ഒഴിവാവുക എത്രയും പെട്ടെന്ന്. അത് ഗൂഢാലോചന കേസിൻ്റെ ഭാഗമല്ല. അടുത്ത് എൻ്റെ ലോയർ എന്ന് പറയുന്ന കൃഷ്ണരാജ് എന്ന വക്കീലിൻ്റെ വക്കാലത്തൊഴിയുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ഷാജ് കിരണുമായുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ എഡിറ്റ് ചെയ്തതാണ് എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. സ്വപ്നയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. സ്വപ്നയെ HRDS പരിചയപ്പെടുത്തിയ അനിൽകുമാറിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ബിനിലാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നത്. ബിനിൽ, ഇതടക്കം എന്തൊക്കെ നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പാലക്കാട് HRDS ഓഫീസിൽ വെച്ച് സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ഷാജ് കിരണുമായുള്ള സംഭാഷണം ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ഇതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിരിക്കുന്നത്. രണ്ട് തവണയായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തെടുത്ത സംഭാഷണവും കൂടി ചേർത്താണ് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന സുരേഷിൻ്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി വാങ്ങിയിരിക്കുന്നത്. സ്വപ്ന സുരേഷിനൊപ്പം തന്നെ അവരുടെ മകൻ ഉപയോഗിച്ചിരുന്ന ഫോൺ കൂടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ രണ്ട് ഫോണുകളാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരു അനിൽകുമാറാണ് അവരെ HRDS പരിചയപ്പെടുത്തിയത് എന്ന കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ അനിൽകുമാറിൻ്റെ ഫോൺ നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ അവർ കൈമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അനിൽകുമാർ ആണെന്നത് ഹരാസ്മെന്റ് ആയിരുന്നു. അതാണല്ലോ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിനെതിരെ സ്വപ്ന അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ വലിയ ഗുരുതരമായ ആരോപണങ്ങളായി ഉന്നയിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിനെതിരെ സ്വപ്നയും നിലപാട് സ്വീകരിക്കുകയാണല്ലോ. അതിനിടയിലാണല്ലോ ഈ അന്വേഷണവും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വപ്നയുടെ ആരോപണങ്ങളെ ക്രൈംബ്രാഞ്ച് അതിൻ്റെ അവരുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും സ്വപ്ന ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം അത്തരത്തിലൊരു പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയുമില്ല. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചന കേസിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് അവരിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് അവർ ഈ ഫോൺ കോൾ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും അടക്കം ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ഇതിൽ HRDS ഇവരുടെ ബന്ധം എന്ത് എന്നതുകൂടി ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ അനിൽകുമാറിനെ വിളിപ്പിക്കുന്നത്. അനിൽകുമാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്വപ്നയ്ക്ക് അവിടെ ജോലി നൽകിയതെന്ന് HRDS ഉന്നതർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ HRDS സ്വപ്ന ജോലിക്ക് കയറിയ ശേഷമേ 9 ജീവനക്കാരാണ് അവിടെ നിന്ന്
ഒരുമിച്ച് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. അവർ ഏത് സാഹചര്യത്തിൽ പുറത്തുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ജീവനക്കാരുടെ അടക്കം മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇനിയും സ്വപ്ന സുരേഷിനെ വിളിപ്പിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളിൽ തട്ടി നിൽക്കില്ല. അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ കൃത്യമായ ചില സൂചനകൾ ഈ അന്വേഷണത്തിനിടയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പുറത്തു വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനെതിരെ സ്വപ്ന നിലപാട് സ്വീകരിക്കുന്നു. അതിനിടയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് സംഘം.